നമസ്കാരം എല്ലാവർക്കും മദേഴ്സ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നതിന് മുൻപേ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവേത് ലൈക്ക് ചെയ്യാനും കൂടി മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഡൗട്ട് ചോദിച്ച ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എനിക്കും കുറേ ഡൗട്ട് ഉണ്ടായിരുന്ന കാര്യമാണ് നമ്മുടെ സ്റ്റെറിലൈസേഷൻ, പോസ്റ്റ്പാർട്ടം സ്റ്റെറിലൈസേഷൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രസവം നിർത്തുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഡെലിവറി, അതായത് നമ്മുടെ പ്രസവം നമുക്ക് ഒന്നല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് കുട്ടികളായി കഴിഞ്ഞിട്ട്, ഒരു കുട്ടികളാകുമ്പോൾ സാധാരണ പ്രസവം നിർത്തൽ കുറവാണ്, അപ്പോൾ രണ്ടല്ലെങ്കിൽ മൂന്ന് കുട്ടികളായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട്, അതായത് ഹസ്ബൻഡും വൈഫും കൂടി ഒന്നിച്ചിട്ട് ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രസവം നിർത്താനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും പാർട്ട്ണറുടെ ഒപ്പ് വേണം എന്നാണ് എൻ്റെ അറിവ്. കാരണം ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ ഇത് വേണമെന്ന് നിർബന്ധമുണ്ടോ. ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഡിസിഷൻ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യും, എപ്പോഴാണ് ചെയ്യുന്നതെന്ന് പറയാം, അതുപോലെ തന്നെ റെസ്റ്റ് എത്ര നാൾ വേണമെന്ന് പറയാം, എന്തൊക്കെയാണ് മെത്തേഡ് എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ തന്നെ പോസ്റ്റ്പാർട്ടം പീരീഡിൽ, അതായത് നമുക്ക് സാധാരണയായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം ചെയ്യും. ഫസ്റ്റ് ഡേ ഡെലിവറി, ഇന്നിപ്പം ഡെലിവറി നടന്നെങ്കിൽ നാളെ ചെയ്യില്ല, നാളെ കഴിഞ്ഞ്, അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സിസേറിയൻ ആണെങ്കിൽ മാത്രമാണ് ആ കൂടെ ചെയ്യുള്ളൂ. അതായത് ഇപ്പം നമുക്ക് സിസേറിയൻ ആണ് നമ്മുടെ ഇത് ഉറപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിസേറിയൻ്റെ കൂടെ അവർ ചെയ്തു തരും. അപ്പോൾ അല്ല, നമുക്ക് എക്സ് നോർമൽ ഡെലിവറി ആയിരുന്നു, സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ചെയ്യേണ്ടതെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അവർ 45 days കഴിഞ്ഞിട്ടാണ് ചെയ്തു തരുള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ തേർഡ് ഡേ തന്നെ വേണമെന്ന് നമുക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അവർ ഓപ്പൺ ആയിട്ടാണ് ചെയ്തു തരിക. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. ഞാനിങ്ങനെ ചെയ്യുന്നതിനെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ, എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നല്ലോ, അപ്പം ഞാൻ ആ കൂടത്തിൽ ചെയ്തു തരാം, ഡോക്ടർ ആദ്യം എൻ്റെ അടുത്ത് ചെയ്തു തരാമെന്ന് പറഞ്ഞായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഫാക്കൽറ്റിയുടെ അടുത്ത് സംസാരിച്ചിട്ട് അവർ പെർമിഷൻ തന്നാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഡോക്ടറെ അടുത്ത് ഡെലിവറി കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അവർ പെർമിഷൻ തന്നു, പക്ഷേ ഓപ്പൺ ആണ് ചെയ്യാനുള്ള പെർമിഷൻ തന്നിരുന്നത്. അങ്ങനെ നമ്മൾ ആരും ചെയ്യില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നോർമൽ ഡെലിവറി കഴിഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റെ കൂട്ടത്തിലൊരു ഓപ്പൺ സർജറി, അതായത് നമുക്ക് സിസേറിയൻ ചെയ്ത സെയിം എഫക്റ്റ് വരും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് പിന്നെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 45 days കഴിഞ്ഞ് എന്ന് വേണമെങ്കിലും നമുക്ക് OP ബേസിൽ പോയിട്ട് ലാപ്രോസ്കോപ്പിക്കായിട്ട്, അതായത് കീ ഹോൾ സർജറി ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 1 day പ്രൊസീജിയറാണ്. നമ്മൾ രാവിലെ ചെന്നിട്ട് OP-യിൽ ചെല്ലുന്നു, നമുക്ക് ഫുൾ അനസ്തേഷ്യ തന്നിട്ടാണ് ചെയ്യുന്നത്. 2 or 3 ഹോൾ ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിന് പൈസയും കുറവാണെന്നാണ് പറഞ്ഞത്, നമ്മുടെ കമ്പയർഡ് ടു മറ്റേ ഓപ്പൺ മെത്തേഡിനേക്കാളും. പിന്നെ ഇതിൽ രണ്ടിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയൊരു റീ കനാലൈസേഷൻ അല്ലെങ്കിൽ റീ ഓപ്പണിങ്, അതായത് നമുക്ക് വീണ്ടും ഒന്നുകൂടി പ്രഗ്നൻ്റ് ആവണം എന്നുള്ളവർക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ലാപ്രോസ്കോപ്പിക് മെത്തേഡാണ്. കാരണം ലാപ്രോസ്കോപ്പിക് മെത്തേഡിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാ ഇത് കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മുടെ ട്യൂബ് ഇരിക്കുന്നത്. അത് ട്യൂബ് അവർ കട്ട് ചെയ്ത് കളയില്ല, ട്യൂബ് ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വളയം പോലത്തെ സാധനം അവരിട്ട് അതിങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓവം പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതല്ല നമുക്ക് ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുവാണ്. അപ്പം നമുക്ക് റീസർജറി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പൺ ചെയ്ത സാധനമാണെങ്കിൽ രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കണം, മറ്റേതാണെങ്കിൽ നമുക്ക് ആ ഇട്ടേക്കുന്ന ഇത് മാറ്റിക്കളഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു റീ ഓപ്പണിങ് പ്രൊസീജിയർ വരുമ്പോൾ നമുക്ക് ഓപ്പണിങ് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിലും ഓപ്പൺ പ്രൊസീജിയറിനേക്കാളും എന്തുകൊണ്ട് നമുക്ക് ലാഭവും അതുപോലെ തന്നെ ഹെൽത്തിന് ഓക്കെ ആകുന്നതും ലാപ്രോസ്കോപ്പിക് തന്നെയാണ് കേട്ടോ. പിന്നെ റെസ്റ്റിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അപ്പം നമുക്ക് ഡോക്ടേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പൺ സർജറി ആണെങ്കിൽ മാത്രം നമ്മൾ 1 month റെസ്റ്റ് എടുക്കണം. അല്ല, നമ്മൾ ലാപ്രോസ്കോപ്പിക്കാണ് ചെയ്യുന്നത്, കീ ഹോൾ സർജറി ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റെസ്റ്റ് ഒന്നും വേണ്ടാന്നാണ് പറയുന്നത്. ചെയ്യുന്ന ആ ഒരു ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം അവിടെ കട്ട് ചെയ്യുന്നില്ലാത്തതുകൊണ്ടായിരിക്കാം കേട്ടോ, മേ ബി. പിന്നെ എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല ചെയ്യാത്തതുകൊണ്ട്, അതുകൊണ്ട് പിന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാത്തതും, അത് വേറെ കാര്യം. അപ്പം ഇങ്ങനെയാണ് നമുക്ക് റെസ്റ്റിൻ്റെ കേസ് വരുന്നത്. മറ്റേതാണെങ്കിൽ 1 month കഴിഞ്ഞ് നമുക്ക് റെസ്റ്റ് എടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ എന്താ, പിന്നെ നമുക്ക് ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുമോ എന്ന്, അതായത് കുറേ പേര് ചോദിച്ചായിരുന്നു. അതായത് നമുക്ക് പെയിൻ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതലുണ്ടാവുമോ ഡെലിവറി കഴിയുമ്പോൾ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഇല്ല എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞേക്കുന്നത്. എങ്കിൽ പോലും ചിലർക്ക് പെയിൻഫുള്ളായിട്ട് ബ്ലീഡിങ് വരുമോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ മെൻസ്ട്രുവേഷൻ ഇല്ലാതാവുന്ന അവസ്ഥയൊന്നും ഇല്ല ആർക്കും. അപ്പോൾ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും സാധാരണയായിട്ട് കണ്ടുവരാറില്ല. ഓപ്പണായിട്ട് ചെയ്യുമ്പം ചിലർക്കൊക്കെ ഭയങ്കര പെയിൻ, അതായത് ഇങ്ങനെ എന്താ പറയുക, ആ ഏരിയയിൽ മാത്രം കുത്തിപ്പറിക്കുന്ന പെയിന്, ഷൂട്ടിംഗ് പെയിൻ പോലത്തെ പെയിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാതെ എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഇതാണ് പ്രസവം നിർത്തുന്നതിൻ്റെ ഒരു പ്രൊസീജിയറ്, എത്ര ദിവസത്തിനുള്ളിൽ നിർത്തുമെന്നൊക്കെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്കറിയാവുന്ന ഇൻഫർമേഷൻസ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, ടേക്ക് കെയർ.